സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു ഗോസിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ പറയുന്ന ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല, എല്ലാം ഇവിടെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഇന്ന് സമൂഹത്തിൽ വലിയ മാന്യതയിൽ ജീവിക്കുന്ന പലരും പണ്ട് ഒരുപാട് പേരെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അപ്പോൾ ഇന്നത് പറയുമ്പോൾ അവർക്ക് പൊള്ളുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, കാരണം അവരന്ന് ചെയ്തു കൂട്ടിയതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അന്ന് ഇത് ചെയ്യുമ്പോൾ താൻ ഇത്ര വലിയ നിലയിലെത്തുന്നോ ഇല്ലെങ്കിൽ ഇത്രയും വലിയ പണക്കാരനാകുമോ എന്നോ ഇവരാരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നല്ല നിലയിലെത്തിയപ്പോൾ ഇവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെയെന്ന് പറയുന്നത് ഇതിങ്ങനെ ലോകത്തിൽ ഇതിങ്ങനെ ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നിങ്ങൾ നമ്മളുടെ കയറിയിട്ട് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിപ്പോൾ ഗോസിപ്പ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ കേൾക്കേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നും അതുപോലെയുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഒന്നൊന്നര നായികേൻ്റെ ഒരു കഥയാണ്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, മുരളി ഇങ്ങനെയുള്ള നായകന്മാരുടെ ഭാര്യയായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ച ഒരു സ്ത്രീയുണ്ട്. തെലുങ്ക്, മലയാളം, ഹിന്ദി എന്നുള്ള എല്ലാ ഭാഷകളിലും അഭിനയിക്കുന്ന ഒരു മലയാളിത്വമുള്ള ഒരു ആന്ധ്ര തെലുങ്കത്തിയാണവർ. അതായത് അവർ ജനിച്ചിരിക്കുന്നത് തെലുങ്കിലാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് അവരെ കൂടുതലും അറിയപ്പെടുന്നത് മലയാളത്തിലാണ്. മലയാളത്തിലുള്ള ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഒരു ഭാഗമായിരുന്നു. അതുമാത്രവുമല്ല, ഇവരെ വെച്ച് സിനിമയെടുക്കുന്നതിന് വേണ്ടി അന്ന് നിർമ്മാതാക്കൾ എന്നവരുടെ തിരക്ക് കൂട്ടുകയായിരുന്നു. അതൊക്കെ പല ഗോസിപ്പുകളെന്ന് പറയാറുണ്ട്, സിനിമാ നിർമ്മാതാക്കളുടെ ഇവിടെ പുറകെയാണെന്നോ പല അഡ്ജസ്റ്റ്മെൻറ്റിനും ഇവർ തയ്യാറായിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് കിംവന്തികളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, ഈ ഒരു കഥയിൽ ഞാൻ പേര് പറയുന്നില്ല, വേറെ ഒന്നുമല്ല. അതായത് ഇന്ന് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനെയൊരു തെറ്റുണ്ടായോ, കാരണം ചില ആൾക്കാർ പറയുന്ന ഓരോരോ ഇത് മാത്രമേ ഉള്ളൂ. അന്ന് ചില ആൾക്കാർ പറഞ്ഞു അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ സംഭവത്തിലേക്ക് അങ്ങ് കടക്കാം. ഒരു ദിവസം ഈ പത്രങ്ങളും അതുപോലെ തന്നെ ഒരു ന്യൂസ് ഇങ്ങനെ വരികയാണ്, ഈ നടിയെയും അതുപോലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെയും ഒരു ഹോട്ടൽ റൂമിൽ നിന്നും പിടിച്ചു എന്ന് ചില ആൾക്കാർ പറയുന്നു, ഒരു ഹോട്ടലിൽ ഒന്നിച്ച് കണ്ടു എന്ന് ചില ആൾക്കാർ പറയുന്നു, ചില ആൾക്കാർ പറഞ്ഞു കോഴിക്കോട് നിന്ന് ഹോട്ടലിൽ റൂമെന്നാണ് പിടിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള ഓരോ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. നമുക്കറിയാലോ ഈ രാഷ്ട്രീയ എതിരാളികളെ ഏറ്റവും കൂടുതൽ അവരെ തളർത്താനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഏത്? നമ്മുടെ ഈ പെണ്ണ് കേസ്. ഈ പെണ്ണ് കേസിൽ നാറിയാൽ പിന്നെ ഒരു ഭയങ്കര നാറ്റം തന്നെയായിരിക്കും. നമുക്കറിയാലോ ഈ പെണ്ണ് കേസിൽ വീണ മന്ത്രിമാരും പെണ്ണ് കേസിൽ വീണ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെയുണ്ട്. അത് എല്ലാ പാർട്ടിയിലുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ പെണ്ണ് കേസിൽ കുടുക്കാനും ഈ പെണ്ണ് കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അന്ന് വലിയ മാർക്കറ്റ് തന്നെയാണ്, അന്നും ഇന്നും ഒക്കെ. ഇന്ന് കുറച്ചുകൂടി എന്താ പറയേണ്ടത്, ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാം. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില വീക്കിലികൾ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ പുറത്തുവിടുന്ന അങ്ങനെയുള്ള വീക്കിലികൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടുകയുള്ളൂ. അപ്പോൾ ഈ നേതാവിൻ്റെ കഥ അധികം ആരും അങ്ങനെ അങ്ങ് പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ചില ടീമുകളൊക്കെ നല്ല രീതിയിൽ ഇത് വിട്ടു. ചില ടീമുകൾ ഇങ്ങനെയും പറഞ്ഞു ഇവരുടെയൊക്കെ കാസറ്റ് വരെയുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഇവരുടെ കാസറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങനെയും പൈസ ഉണ്ടാക്കിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ നടിക്ക് അത്രത്തോളം മാർക്കറ്റാണ്. ഈ നടിയും പിന്നെ എന്താ പറയേണ്ടത് അതുപോലെ സഹകരിക്കുമെന്നാണ് എല്ലാവരും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും തെറ്റിദ്ധാരണയില്ല. ഇവരാണെങ്കിൽ അങ്ങനെയുള്ള സീനുകളിലൊക്കെ യാതൊരു ഇതും കൂടാതെ അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്ധ്രയിൽ നിന്നും വന്ന നടിമാർ കേരളം അടക്കി വാഴുകയാണ്. ഒരു വകയില്ല, നടിമാരൊക്കെ ആന്ധ്രയിൽ നിന്ന് വന്നതാണ്. അവരാണ് കേരളം അടക്കി വാഴുന്നത്. മലയാളികളെക്കാട്ടിയും നല്ല രീതിയിലാണ് അവർ മലയാളം പറയുന്നതും അതുപോലെ അഭിനയിക്കുന്നതും. പിന്നെ ഓരോ സിനിമയിലും അവരുടെ ഓരോ സീനുകൾ, അതുപോലെയുള്ള സീനുകൾക്ക് അവർ മാത്രമേ തയ്യാറാവുകയുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള മലയാളികളോട് ഒന്ന് ആ സീൻ അഭിനയിക്കണേ, ഇല്ലെങ്കിൽ ഒന്ന് ആ ഒരു കച്ച കെട്ടിയിട്ടൊന്ന് കുളത്തിലിറങ്ങണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇറങ്ങില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമയായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു കുളിസീൻ വേണം, അത് നിർബന്ധമാണ്. ഒരു കുളിസീനും ഉണ്ടാവും, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു കിടപ്പറ രംഗം ഉണ്ടാവും.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള കുറച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം, അപ്പോഴും മാത്രമേ ഈ കാണികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് ഈ മോഹൻലാലിൻ്റെ സിനിമയും മമ്മൂട്ടീൻ്റെ സിനിമയും ഇവരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ആരും വരുന്നത്. അന്ന് എല്ലാവരും വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വല്ല അരങ്ങും ഇതിൽ കാണണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമയൊക്കെ ഇറങ്ങുന്ന ആ സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു കടയിലായിരിക്കും ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത്. അതായത് ഇങ്ങനെയുള്ള ഗോസിപ്പ് ബുക്കുകളുണ്ട്, ഇന്ന് ആൾക്കാരെ രണ്ടുപേരെയും പിടിച്ചോ, ഇന്ന് ആൾക്കാരെ രണ്ടുപേരെയും ഇന്ന് ഹോട്ടലിൽ നിന്നും കണ്ടു എന്നുള്ള തരത്തിൽ. അപ്പോൾ അങ്ങനെ ഇതുവരെ അതൊരു സ്ഥിരീകരിക്കാത്ത ഒരു സംഭവമാണ്. അതായത് ചില ആൾക്കാർ പറയുന്നു അന്ധമായ രാഷ്ട്രീയ വിരോധം, ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയതാണെന്ന് പറയുന്നു. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു ഇത് ഒറിജിനലാണ്, ഇത് നടന്ന സംഭവമാണ്, അതായത് അദ്ദേഹം അങ്ങനെ ചെയ്യും, അദ്ദേഹം പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു, അദ്ദേഹം അത്ര ഡീസൻ്റായ ഒരു വ്യക്തിയൊന്നുമല്ല എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും ഉള്ള കാര്യം പറയാലോ, അന്നത്തെ തലമുറയൊക്കെ ഇത് നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴേകദേശം ഒരു 50 വയസ്സൊക്കെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാൻ കഴിയും, അവരൊക്കെ അന്നൊരു 10-30 വയസ്സുള്ള ആൾക്കാരാണ്, അവർക്കൊക്കെ തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണിത്. അവരൊക്കെ പല മാധ്യമങ്ങളിലൂടെയും ഇത് അറിഞ്ഞിട്ടുമുണ്ടാകാം. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു, ആ നടിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനൊക്കെ കുറച്ചു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഇങ്ങനെയുള്ള ഗോസിപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ നടിയെ ആണെങ്കിൽ അന്ന് കുറച്ച് സിനിമകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നു എന്നുള്ളതാണ്, മാറ്റി നിർത്തിയെന്ന് തന്നെ പറയാം. അവർ ആ ഒരു സമയത്താണ് തമിഴിലും അതുപോലെ കന്നഡയിലൊക്കെ പോയി അഭിനയിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്നു. പിന്നെ ഈ നടിയെ ഇങ്ങനെ കുടുക്കാൻ പിന്നെ എന്താ അധികം കഥകൾ മെനയാഞ്ഞത്, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വനിതാ നേതാക്കളുടെയൊക്കെ വേഷമാണ് ഇവർ അധികം സിനിമയിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം മറ്റുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ അങ്ങ് കാണാൻ ചില ആൾക്കാർ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് അതും ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഏതായി കഴിഞ്ഞാലും അന്നത്തെ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഈ ഒരു 5-6 വർഷം മുന്നേ വരെ ഇദ്ദേഹത്തോട് ആരോ ചോദിച്ചിട്ടുണ്ട്, അത് കുറച്ച് ചർച്ചക്കെല്ലാം വന്നിരുന്നു. അതായത് ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നവും മുന്നിലുണ്ടാകുമെന്നുള്ളതാണ്. ആ ഇന്ന ആൾക്കാർ ഒരു 25 കൊല്ലം മുമ്പ് ഇന്നാളെ കൂടെ പിടിച്ചില്ലേ, പിന്നെയാണോ ഇങ്ങനെയുള്ള പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ വരും. അന്ന് പണ്ട് കഴിഞ്ഞ് ആ നടിയെയും ആ നടിയുടെ സംഭവവും വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വരും. ഈ ഒരു 10-30 വർഷത്തിന് ശേഷവും ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പെണ്ണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഇത് എത്ര കുളിച്ചു കഴിഞ്ഞാലും പോകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കളെ ഇതൊന്നൊരു ഗോസിപ്പായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഇതൊക്കെ പല കാലഘട്ടങ്ങളിലും കഴിഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് അത് അറിയാത്തവർക്കൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. അതിനെന്താ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിപ്പോൾ പറയരുത് എന്നില്ല നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.